ലോക ജനസംഖ്യ 760 കോടി കഴിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഈ കാലത്ത് ഒരാൾ മാത്രമുള്ള ഒരു നഗരത്തെക്കുറിച്ചാണ് ഇന്ന് ദിനവൃത്താന്തത്തിൽ പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരു നഗരം മുഴുവൻ സ്വന്തമായിട്ടുള്ളതും ആ നഗരത്തിൽ താമസിക്കുന്ന ഏകയാൾ എന്ന ബഹുമതി ഉള്ളതുമായ ഒരു വ്യക്തിയുണ്ട്. US നെബ്രാസ്കയിലുള്ള മോണോവിയാണ് ഇങ്ങനെ ഒരാൾ മാത്രം താമസമുള്ള ലോകത്തിലെ ഒരേ ഒരു പട്ടണം. 2010 സെൻസസ് അനുസരിച്ച് ഇവിടുത്തെ ജനസംഖ്യ 1 ആയിരുന്നു. ഇവിടുത്തെ മേയറും ലൈബ്രേറിയനും ബാർ ടെൻഡറുമെല്ലാം ഒരാളാണ്. താൻ തന്നെ അപേക്ഷിച്ച ബാർ ലൈസൻസ് സ്വയം അനുവദിക്കുന്നതും താൻ തന്നെ അടയ്ക്കുന്ന സ്വന്തം വീട്ടു നികുതി സ്വീകരിക്കുന്നതുമെല്ലാം ഇവർ തന്നെ. എൽസി ഐലർ എന്ന 86-കാരിയാണ് ഈ അപൂർവ ബഹുമതിക്ക് ഉടമയായ ലോകത്തിലെ ഏകയാൾ. ഭർത്താവ് റൂഡിയുടെ മരണശേഷം 2004 ഐലർ മോണോവിയിലെ ഏക താമസക്കാരിയായത്. പിന്നീടുള്ള 13 വർഷത്തിനിടയിൽ ഐലർ രാജ്യാന്തര മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. നെബ്രാസ്ക സ്വദേശിയായിരുന്നു ഐലറുടെ അമ്മ. അച്ഛനാകട്ടെ ജർമ്മനിയിൽ നിന്ന് കുടിയേറി വന്നതായിരുന്നു. നഗരത്തിന് പുറത്തുള്ള ഒരു കൃഷിയിടത്തിലായിരുന്നു അവർ വളർന്നത്. 7.5 മൈൽ അകലെയുള്ള ലിഞ്ചിലെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം കൻസാസ് സിറ്റിയിലെ എയർലൈൻ സ്കൂളിൽ ചേർന്നു. തുടർന്ന് ഓസ്റ്റിനിലും ഡാളസിലും റിസർവേഷൻ ഓഫീസറായി ജോലി ചെയ്തു. 19-ാം വയസ്സിൽ സ്കൂൾ സുഹൃത്തായിരുന്ന റൂഡിയെ വിവാഹം കഴിച്ചു. കൊറിയൻ യുദ്ധസമയത്ത് വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു റൂഡി. വിവാഹശേഷം കുറച്ചുകാലം ഒമാഹയിൽ ആയിരുന്നു താമസം. തുടർന്ന് മോണോവിയിൽ സ്ഥിരതാമസം ആരംഭിച്ച അവർ 1975 മദ്യശാല തുടങ്ങി. ഇന്നും തുറന്നു പ്രവർത്തിക്കുന്ന ഈ ബാറിലെ ഏക മുഴുസമയ ജീവനക്കാരിയും ഐലർ മാത്രമാണ്. തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ മാത്രം അധികം ആളുകൾ ജോലിക്കുണ്ടാവും. അവശ്യ സമയത്ത് ഇവിടെ എത്തുന്ന ആളുകളും ഐലർക്ക് ഒരു കൈ സഹായം നൽകാൻ മടിക്കാറില്ല. മറ്റു പ്രദേശങ്ങളിൽ എന്ന പോലെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആശ്രയിക്കാൻ ഇവിടെ മുനിസിപ്പാലിറ്റി ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പരിചയക്കാരാണ് ഐലർക്ക് തുണ. 1902 എൽഖോൺ മിസൌറി വാലി റെയിൽവേ റോഡിന് വേണ്ടിയാണ് മോണോവി എന്ന ഗ്രാമം വിഭാവനം ചെയ്യപ്പെട്ടത്. 1930 180 പേരോളം ഇവിടെ ഉണ്ടായിരുന്നു. ജോലിക്കും പഠനത്തിനും മികച്ച അവസരങ്ങൾക്കും മറ്റുമായി ഇവരുടെ പുതുതലമുറ ഇവിടം വിട്ട് മറ്റിടങ്ങളിലേക്ക് ചേക്കേറി. ഒരു കാലത്ത് കന്നുകാലി വ്യവസായം പച്ചപിടിച്ചു വന്ന നഗരമായിരുന്നു മോണോവി. 1980 ഇവിടുത്തെ ജനസംഖ്യ വെറും 18 കുറഞ്ഞു. ഐലറുടെ സ്വന്തം മകനും മകളും ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ തൊഴിലവസരങ്ങൾ തേടി നാടുവിടുന്നത് ഈ സമയത്താണ്. ഐവയിലുള്ള സിയോക് സിറ്റിയിൽ കുടുംബമായി താമസിക്കുകയാണ് ഇന്നവർ. കുട്ടികളും പേരക്കുട്ടികളും ഒന്നും ഒപ്പമില്ലെങ്കിലും ഐലർക്ക് പരാതിയില്ല. ഈ പ്രായത്തിലും ഊർജസ്വലയായ ഇവർക്ക് സുഹൃത്ത് വലയങ്ങൾ തന്നെ ധാരാളം. ഏകാന്തതയ്ക്ക് ആ ജീവിതത്തിൽ സ്ഥാനമില്ല. ഒഴിവ് ദിവസങ്ങളിൽ ബാറിനുള്ളിൽ സ്ഥിരമായി ഒത്തുചേരുന്ന ദീർഘകാല സുഹൃത്തുക്കളുമുണ്ട്. 0.54 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ നഗരം നെബ്രാസ്കയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് നയോബ്രാര നദിക്കും മിസൌരി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള ആകെ 3 വീടുകളിൽ ഒരെണ്ണത്തിലാണ് ഏക താമസക്കാരിയായ ഐലറുടെ വാസം. ഒരു അമേരിക്കൻ ഭാഷയിൽ പൂവ് എന്നർത്ഥമാണ് മോണോവി എന്ന വാക്കിനർത്ഥം. ഭാഷ ഏതെന്ന് വ്യക്തമല്ല. കഷ്ടിച്ചു 116 വയസ്സായ ഈ പട്ടണം 1902 രൂപം കൊണ്ടത്. ഒരു റെയിൽ പാളത്തിന്റെ അറ്റത്തായിരുന്നു ഈ പട്ടണം. 1967 ആ റെയിൽപാളം ഇല്ലാതെയായി. അതോടെ താമസക്കാരെല്ലാം മറ്റു പട്ടണങ്ങളോ നഗരങ്ങളോ തേടിപ്പോയി. ഓസ്റ്റിനിലും ഡാലസിലും എയർലൈനുകളിൽ ജോലി ചെയ്ത എൽസിയും റൂഡിയും തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് 100 പേരുണ്ടായിരുന്നു ഇവിടെ. അവരവിടെ താമസിച്ചു കൊണ്ടിരിക്കെ മറ്റുള്ളവരെല്ലാം പടിഞ്ഞാറൻ നഗരങ്ങളിലേക്ക് പോയി. പോയവർ തിരിച്ചു വന്നില്ല. കടകളെല്ലാം അടച്ചു. കർഷകർ ഭൂമി വിറ്റു. ഒറ്റയ്ക്കൊരു നഗരത്തിൽ എങ്ങനെ താമസിക്കും? അത്ര എളുപ്പമല്ല കാര്യം. എങ്കിലും അങ്ങനെ താമസിക്കുകയാണ് എൽസ എന്ന 82-കാരി. അമേരിക്കയിലെ നെബ്രാസ്കയിലുള്ള മോണോവി മുനിസിപ്പാലിറ്റിയിലാണ് എൽസയുടെ ഏകാന്തവാസം. 2000 ആയപ്പോഴേക്കും ആകെ 2 പേരായി താമസക്കാർ.
റൂഡിയും എൽസയും മാത്രം. 2004 റൂഡി മരിച്ചു, ഭാര്യ എൽസി ഒറ്റയ്ക്കായി. 82-കാരിയായ എൽസി തന്നെയാണ് ഇവിടത്തെ മേയറുടെ ചുമതല നിർവഹിക്കുന്നത്. അവർ സ്വയം നികുതി അടയ്ക്കും, നികുതി സ്വീകരിക്കും, സ്വന്തമായുള്ള ചെറിയ ബാറിന് സ്വയം ലൈസൻസ് അനുവദിക്കും, പട്ടണത്തിലെ 4 തെരുവ് വിളക്കുകൾക്കായി സ്വയം പ്ലാൻ തയ്യാറാക്കും. താമസം ഒരാളേ ഉള്ളെങ്കിലും 5000 പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ഇവിടെയുണ്ട്. താൻ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നു എൽസി. സന്ദർശകർ പതിവാണ്, ചിലരൊക്കെ എന്നും എത്തും എൽസിയുടെ വിശേഷങ്ങൾ അറിയാൻ. ചിലർ ഒറ്റയാൾ മാത്രമുള്ള പട്ടണം കാണാൻ വരുന്നതാണ്. കമ്പ്യൂട്ടറോ സെൽഫോണോ ഇവിടെയില്ല. 41 രാജ്യങ്ങളിൽ നിന്ന് സന്ദർശകരെത്തുമ്പോൾ എങ്ങനെ ഒറ്റയ്ക്കാവും എന്നാണ് എൽസയുടെ ചോദ്യം. പോരാത്തതിന് 2 മക്കളും ഇടയ്ക്കിടയ്ക്കെത്തും. മക്കളോടൊപ്പം അരിസോണയിൽ പോയി താമസിക്കാറുമുണ്ട് എൽസി. ഇത് മോനോവിയുടെ മാത്രം കഥയല്ല. നെബ്രാസ്കയിലെ പല ഉൾപ്രദേശങ്ങളിലെയും പട്ടണങ്ങൾ ഇതുപോലെയാണ്. പരന്നുകിടക്കുന്ന ഇരുട്ടിൽ അങ്ങുമിങ്ങും മിന്നുന്ന ഓരോ തിരിനാളങ്ങളാണ് താമസക്കാരുള്ള സ്ഥലങ്ങൾ. 7 കൗണ്ടികളിൽ ഓരോ ചതുരശ്ര മൈലിലും ഓരോരുത്തർ മാത്രമാണുള്ളത്. പതുക്കെ പതുക്കെ ജനവാസമില്ലാതാവുകയാണ് ഈ ഉൾനാടൻ പ്രദേശങ്ങൾ. ഒരു നഗരം മുഴുവൻ സ്വന്തമായിട്ടുള്ളതും ആ നഗരത്തിൽ താമസിക്കുന്ന ഏകയാൾ എന്ന വിശേഷണവുമുള്ള എൽസി ഐലർ എന്ന 86-കാരിയെക്കുറിച്ചുള്ള ഈ ദിനവൃത്താന്തം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. സ്നേഹപൂർവ്വം അംശു VS വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ദയവായി രേഖപ്പെടുത്തണേ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു. വിനോദവും വിജ്ഞാനവും അറിവിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിൻ്റെ പണിപ്പുരയിലേക്ക്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.